നമസ്കാരം. ശ്രീനിവാസൻ കഥയും തിരക്കഥയും എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് നമ്മുടെ മോഹൻലാൽ അഭിനയിച്ചു സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമയാണ് വരവേൽപ്പ് എന്ന സിനിമ. ഒരു ഗൾഫുകാരൻ താൻ ഗൾഫിൽ ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട് നാട്ടിൽ വന്ന് ഒരു ബസ് വാങ്ങുകയും തുടർന്ന് ആ ബസ് അദ്ദേഹവും നേരിടേണ്ടി വരുന്ന പല പ്രതിബന്ധങ്ങളും ട്രേഡ് യൂണിയൻകാരുണ്ടാക്കുന്ന പൊല്ലാപ്പും ജീവിത ദുരിതങ്ങളൊക്കെയാണ് ആ സിനിമയിൽ ഉടനീളം കാണിച്ചിരിക്കുന്നത്. ഇനി ഒരു വരവേൽപ്പ് 2 എന്ന പേരിൽ ഒരു സിനിമ കൂടി എടുക്കാൻ ശ്രീനിവാസിന് പ്ലാൻ ഉണ്ടെങ്കിൽ ഇതാ അതിനുള്ള കഥയും കഥാതന്തുവും എല്ലാം വന്നിരിക്കുന്നു അങ്ങ് ആലപ്പുഴയിൽ നിന്ന്. അതിന് ഈ ഒരു ചെറിയ വീഡിയോ മാത്രം കണ്ടാൽ മതിയാവും. പ്രിയപ്പെട്ട സഖാക്കളെ, അംബികേശ്വരി വണ്ടിയുടെ ഓണറുമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി തൊഴിലാളികളുടെ നേരെ കാണിക്കുന്ന അധികാര തെറ്റിദ്ധാരണകൾ, ഒരു അധ്യാപക എന്നുള്ള നിലയിൽ നമ്മുടെ തൊഴിലാളികൾക്ക് നിരന്തരമായി അവിടെ ജോലി ചെയ്ത് വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവനക്കാരനെ ഒരു രീതിയിലും ചർച്ച ചെയ്യാതെ ഇന്നലെ ഈ വാഹനം മറ്റൊരാൾക്ക് വിട്ടിരിക്കുകയാണ്. തൊഴിലാളി രാവിലെ തൊഴിലിൽ ചെന്നപ്പോൾ തൊഴിലില്ലാത്ത അവസ്ഥയാണ്. എടുത്ത ആൾക്കാർക്കോ മറ്റൊരാൾക്കോ ഇതിനെപ്പറ്റി അറിയത്തില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് നേരെ CIT എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും നേരെ ഏതെങ്കിലും മുതലാളിമാർ എന്തെങ്കിലും രീതിയിൽ കാണിക്കാം എന്ന് വിചാരിച്ചാൽ അതിതായിരിക്കും നടപടി. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് CIT. പ്രൈവറ്റ് ബസ് മാത്രമല്ല, CIT എന്ന് പറയുന്ന കൂടുമ്പോൾ കടൽ പോലെ തിരമാലകൾ പോലെ ഞങ്ങൾ ഒന്നാവും. ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതലാളിയുടെയും ഒരു പ്രശ്നങ്ങളും ഞങ്ങളിവിടെ പരിഹരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ന്യായമായ ഞങ്ങളുടെ തൊഴിലാളിയുടെ പ്രശ്നവും തൊഴിലും കൊടുക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ ഈ വണ്ടിയിൽ നിന്നും കൊടിയിറക്കും. ഇല്ലെങ്കിൽ ഈ കൊടി ഇവിടെ ഇടും. ഞങ്ങൾ ഇതിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ പ്രിയ സഖാവ് അരുണിൻ്റെ കൂടെ ഒപ്പം ഞങ്ങളും ഉണ്ടാവും. ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുക, ഇത് ആരുടെ ഭാഗത്താണ് ന്യായമെങ്കിലും ഈ കുറഞ്ഞ സമയം കൊണ്ട് ആ മഹാൻ സംസാരിക്കുന്ന ആ സംസാരങ്ങൾ കേട്ടാൽ നമുക്കറിയാം 99% CIT എന്ന ആ സംഘടനയും ഈ തൊഴിലാളികളുടെ ആ ചോര കുടിച്ച് വീർത്ത് ചീർത്ത് നിൽക്കുന്ന കൊടിയും പിടിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് ഡയലോഗ് ഓടിക്കുന്ന ഇവൻ്റെയൊക്കെ കയ്യിലാണ് തെറ്റെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. യാതൊരു വിവരവും വെള്ളിയാഴ്ചയും ലോകവിവരവുമില്ലാത്ത ഏതോ ഒരു ഊള നേതാവാണ് അതെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ട്രേഡ് യൂണിയനാണ് CIT എന്നാണ് അയാൾ പറയുന്നത്. ഈ കേരളം വിട്ട് പുറത്തോട്ട് പോയി CIT എന്നോ ചുമന്ന കൊടിയൊക്കെ പൊക്കി കാണിച്ചാൽ ഓടുന്ന വഴിക്ക് പുല്ലുപോലും കിളിക്കുകയില്ല. ഇവർ അവകാശപ്പെടുന്ന പോലെ CIT കോടിക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടന അംഗങ്ങളുള്ള സംഘടനയാണെങ്കിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ മാതൃസംഘടനയായിട്ടുള്ള CPMന് ഇന്ത്യയിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കിട്ടുന്നത് 1 കോടി, കഷ്ടിച്ച് 1 കോടി വോട്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആർക്കാണ് യഥാർത്ഥത്തിൽ കൊണ്ട് വോട്ട് ചെയ്യുന്നത്? പിന്നെ നിങ്ങൾ എന്ത് അവകാശവാദമാണ് ഈ ഉന്നയിക്കുന്നത്? കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സംഘടനയാണെന്ന് നിങ്ങൾക്കറിയാമോ? CIT എന്ന സംഘടന മുൻകാലങ്ങളിൽ എത്ര നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ഇപ്പോൾ നിലവിൽ CIT എന്ന സംഘടനയെപ്പറ്റി 99% ആളുകൾക്കും അറപ്പാണ്, വെറുപ്പാണ്. പുഴുത്ത പട്ടിയെ പോലെയാണ് നിങ്ങളുടെ കൂടെയുള്ളവരെ കാണുന്നത്. ഇവിടെ നോക്കൂലിയുടെ പേരിൽ മറ്റു പല തൊഴിൽ തർക്കങ്ങളിലും നിങ്ങൾ വന്നിട്ട് അട്ടയെ പോലെ ചോര കുടിക്കുന്ന വൃത്തികെട്ട ഒരു സംഘടന മാത്രമാണ് ഇന്ന് ജനങ്ങളുടെ കണ്ണിൽ. ഒരുപക്ഷെ ആ ബസ് മുതലാളി അദ്ദേഹത്തിൻ്റെ ഗതികേട് കൊണ്ട് ആ ബസ് വിറ്റതാവാം, അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ളവർ നിരന്തരം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ സഹിക്കാൻ വയ്യാതെ വിറ്റതാവാം. പുതിയ ഒരു മുതലാളി അല്ലെങ്കിൽ പുതിയൊരാൾ ആ ബസ് വാങ്ങിക്കഴിയുമ്പോൾ അയാളാണ് തീരുമാനിക്കുന്നത് അയാളുടെ ബസ്സിൽ ആരെ വെക്കണമെന്ന്. അവിടെയും പഴയ സ്റ്റാഫിനെ തന്നെ വെക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ കേരളം പോലുള്ള ഇട്ടാവട്ടത്തിൽ മാത്രം നടക്കും, മറ്റൊരിടത്തും അത്ര അഭ്യാസങ്ങൾ നടക്കില്ല. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അത്രയും ഗതികെട്ടിട്ടായിരിക്കാം ആ ബസ് മുതലാളി ഒരുപക്ഷെ ഇത് ചെയ്യേണ്ടി വന്നത്. ഇനി നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമെങ്കിലും CIT എന്ന ഒരു സംഘടന ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരുപാട് ഡാമേജ് ഉണ്ട്, ഒരു ഇമേജ് ഉണ്ട്.
ജനങ്ങളുടെ ഉള്ളിൽ അത് പതിഞ്ഞുപോയി അത്ര പെട്ടെന്നൊന്നും മാറത്തില്ല. നിങ്ങളിൽ എത്ര നന്മയുണ്ടെങ്കിലും ശരി, CITU എന്ന ഒരു സംഘടനയെ വൃത്തികെട്ട അകറ്റി നിർത്തേണ്ട ഒരു സംഘടനയായിട്ട് തന്നെയാണ് മലയാളി സമൂഹം കാണുന്നത്. പിന്നെ ഈ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരഭാഷ, നിങ്ങളുടെ സംഭാഷണത്തിലെ ആ ദാർഷ്ട്യം, അതെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഏതൊരാൾക്ക് മനസ്സിലാവും ആ ബസ് മുതലാളി അല്ലെങ്കിൽ ബസ് ഓണറുടെ ഭാഗത്ത് തന്നെയാവണം കൂടുതൽ ന്യായമെന്ന്. അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് എന്ന ആ നെഗളിപ്പും ആ തീർവാണം ഒക്കെ ഉണ്ടല്ലോ, നാലായിട്ട് മടക്കി അങ്ങ് പോക്കറ്റിൽ വെച്ചാൽ മതി. ഈ കേരളം വിട്ട് അല്ലെങ്കിൽ ഈ വാളയാറിനപ്പുറം നിങ്ങളൊന്നും ഒരു ചുക്കുമല്ല. ഒരിടത്തും ചെന്നിട്ട് കേരളത്തിന് വെളിയിൽ ചെന്നിട്ട് CITU എന്ന് മുഴുവൻ പറയണ്ട, പകുതി പറയുമ്പോൾ തന്നെ ആടി പാഴ്സലായിട്ട് വരും. ഓടുന്ന വഴിക്ക് പിന്നെ പുല്ലുപോലും കിട്ടില്ല. അത്രയേ ഉള്ളൂ നിങ്ങളും നിങ്ങളുടെയൊക്കെ സംഘടനയും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.